അട്ടപ്പാടി മധുവധ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും. മണ്ണാർക്കാട് SC/ST കോടതിയാണ് ശിക്ഷ വിധിക്കുക. വിവരങ്ങളുമായി നൌഷാദ് അത്തിപ്പറ്റ കൂടി ചേരുന്നുണ്ട്. നൌഷാദ്, ഇന്നലെ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ ശിക്ഷാവിധി ഇന്നാണ് മണ്ണാർക്കാട് SC/ST കോടതി വിധിക്കുക. എത്ര മണിക്കാണ് ഇങ്ങനൊരു വിധി പുറത്തു വരിക? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഷാറോൺ, അട്ടപ്പാടി മധുവധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് കോടതി വിധിക്കും. 11 മണിയോടുകൂടിയാണ് ഈ കോടതി നടപടികൾ ആരംഭിക്കുക. ഈ 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് ഇന്നലെ മണ്ണാർക്കാട് പട്ടികജാതി വർഗ പ്രത്യേക കോടതി കണ്ടെത്തിയിരുന്നു. സംഭവം നടന്ന് 5 വർഷത്തിനൊടുവിലാണ് 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് ജഡ്ജി KM രതീഷ് കുമാർ വിധിച്ചത്. 4 11 പ്രതികളെ കോടതി കുറ്റമുക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് 11 മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിക്കും. വലിയ പോലീസ് സന്നാഹമാണ് മണ്ണാർക്കാട് ഈ പ്രത്യേക കോടതി പരിസരത്ത് വിന്യസിച്ചിട്ടുള്ളത്. ഈ 1st പ്രതി ഹുസൈൻ, 2nd പ്രതി മരക്കാർ, 3rd പ്രതി ഷംസുദ്ദീൻ, 5th പ്രതി രാധാകൃഷ്ണൻ, 6th പ്രതി അബൂബക്കർ, 7th പ്രതി സിദ്ദീഖ്, 8th പ്രതി ഉബൈദ്, 9th പ്രതി നജീബ്, 10th പ്രതി ഷൈജുമോൻ, 12th പ്രതി സജീവ്, 13th പ്രതി സതീഷ്, 14th പ്രതി ഹരീഷ്, 15th പ്രതി ബിജു, 16th പ്രതി മുനീർ എന്നിവരാണ് കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 4th പ്രതി അനീഷ്, 11th പ്രതി അബ്ദുൽ കരീം എന്നിവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് ഇന്നലെ വന്നത്, വിധിയാണ് ഇന്നലെ വന്നത്. ഈ 14 പേർക്കെതിരെയുള്ള കുറ്റം വിധിച്ചതിന് ശേഷമുള്ള അവർക്കെതിരുള്ള ശിക്ഷാവിധിയാണ് ഇന്ന് 11 മണിയോടുകൂടി മണ്ണാർക്കാട് പ്രത്യേക കോടതിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ അട്ടപ്പാടി ചിണ്ടക്കി ഊരിലെ മല്ലന്റെയും മല്ലിയുടെയും മകനായ മധു 2018 ഫെബ്രുവരി 22 കൊല്ലപ്പെടുന്നത് ലോകത്തിന് മുന്നിൽ കേരളം നമിക്കേണ്ടി വന്ന, തലകുനിക്കേണ്ടി വന്ന ഒരു സംഭവമായിരുന്നു. അതിനുശേഷം 5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിധി വരുന്നത് എന്നുള്ളതാണ്. അതിൽ 1 വർഷമായി വിചാരണ നടപടികൾ നടന്നു വരികയായിരുന്നു. ഇതിനിടയിൽ കൂറുമാറ്റങ്ങളും സംഭവിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. ഏതായാലും ആ വിധി ഇന്നലെ വരികയായിരുന്നു. ഇന്ന് ശിക്ഷാവിധി വിധിക്കും. ആ 14 പേർക്കുള്ള ശിക്ഷ എന്തായിരിക്കും എന്നാണ് ഉത്കണ്ഠയോടുകൂടി ആകാംക്ഷയോടുകൂടിയും കേരളം നോക്കുന്നത്. ഏതായാലും 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഷാറോൺ, 14th പ്രതിയെയും 11th പ്രതിയെയും വെറുതെ വിട്ടതിനെതിരെ മധുവിന്റെ കുടുംബവും രംഗത്തെത്തിയിരുന്നു. ഈ വിഷയത്തിൽ അപ്പീൽ നൽകുമെന്നാണ് ഇന്നലെ മധുവിന്റെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയൊരു നീക്കം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടോ? തീർച്ചയായും അതുകൊണ്ട് 4th പ്രതി അനീഷ്, 11th പ്രതി അബ്ദുൽ കരീം എന്നിവരെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ പോകാൻ തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രതികളും അപ്പീലിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന വിവരം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബം ഇന്നലെ പറഞ്ഞിരുന്നതും അത് തന്നെയാണ്. ഈ 2 പ്രതികളെ കുറ്റമുക്തരാക്കിയത് ശരിയായ ഒരു വിധിയല്ല, ശരിയായ വിധിയല്ല എന്നല്ല, അതിനെതിരെയുള്ള ഒരു അപ്പീൽ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആ കുടുംബം കാണുന്നത്. 5 വർഷം നടത്തിയ ഒരു നിയമ പോരാട്ടത്തിനൊടുവിലുള്ള ഒരു വിധിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഭാഗികമായെങ്കിലും സംതൃപ്തരാണ് ആ കുടുംബം എന്നുള്ളതാണ്. ഏതായാലും 11 മണിക്കാണ് ആ വിധി, ഈ ശിക്ഷാവിധി വരാൻ പോകുന്നത്. എന്തായിരിക്കും ആ ശിക്ഷാവിധി എന്നുള്ളതാണ്. നിലവിൽ ചുമത്തപ്പെട്ട കേസ് പ്രകാരം, വകുപ്പുകൾ പ്രകാരം 10 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഇതിനുള്ള പിഴയും ഉണ്ടാകുമോ എന്ന ഒക്കെ നോക്കുന്നുണ്ട്. ഏതായാലും 11 മണിക്ക് ആ ശിക്ഷാവിധി വരും. 11 മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കുടുംബവും അല്പസമയം കൂടി പിന്നിടുമ്പോൾ ഈ മണ്ണാർക്കാട് കോടതിയിൽ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഷാറോ, വ്യക്തമാണ്. മണ്ണാർക്കാട് SC/ST കോടതിയാണ് അല്പസമയത്തിന് ശേഷം ശിക്ഷാവിധി പറയുക. ഇന്നലെയായിരുന്നു 16 പ്രതികളിൽ 14 പേരും കുറ്റക്കാരെന്ന് ഉള്ള നിർണായക വിധി പുറത്തു വന്നത്. അത് 2 പേരെ വെറുതെ വിട്ടിരുന്നു. ഇതിൽ ഇന്ന് ശിക്ഷാവിധിയാണ് വിധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ കുടുംബം ഉൾപ്പെടെയുള്ളവർ, മധുവിൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ളവർ കോടതിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 പേരെ വെറുതെ വിട്ടതിൽ അപ്പീൽ പോകുമെന്ന
മധുവിന്റെ കുടുംബവും ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നൗഷാദ് അത്തിപ്പറ്റ.